നമസ്കാരമെല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ന് ഡ്യൂറൻ കപ്പിൽ രണ്ട് മത്സരങ്ങളാണ് ഉള്ളത്. മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് ഇന്ത്യൻ നേവി എഫ് ടി മത്സരമാണ് രണ്ടരയ്ക്ക് ആദ്യ മത്സരത്തിൽ നടക്കുന്നത്. ആ മത്സരത്തിൽ ഏത് ടീം വിജയിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സി എന്തായാലും ഒരു വമ്പൻ വിജയമാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നതും. എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് മുംബൈ സിറ്റി എഫ് സി ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നതും. ഗ്രേഗ് സ്റ്റുവർട്ട് അതേപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഡയസെല്ലാം ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഇന്ത്യൻ താരങ്ങളും മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോയ്സ്, രണ്ടാമത്തെ മത്സരത്തിൽ ബോഡോലാൻഡ് എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ മത്സരവും മികച്ച പ്രകടനം തന്നെ ഐ എസ് എല്ലിലെ ഒഡീഷ എഫ് സി കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഒഡീഷ എഫ് സി മികച്ച പ്രകടനമാണ് ഈ സീസണിലും കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ വിദേശ താരമായിരുന്ന അൽവാരോ വാസ്കിസിനെ കുറിച്ച് നമുക്കറിയാം. അൽവാരോ വാസ്കിസ് എഫ് സി ഗോവയിലേക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയത്. അതിനുശേഷം എഫ് സി ഗോവയിൽ താരത്തിന് അധികം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എഫ് സി ഗോവയിൽ നിന്നും അൽവാരോ വാസ്കിസ് ടീം ഇടുമെന്നെല്ലാം നമുക്കുള്ളൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും അറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് എഫ് സി ഗോവയുടെ ഭാഗത്തു നിന്നും, അതേപോലെ തന്നെ അൽവാരോ വാസ്കിസിൻ്റെ ഭാഗത്തു നിന്നും. എന്തായാലും ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് എഫ് സി ഗോവയുമായിട്ടുള്ള അൽവാരോ വാസ്കിസിൻ്റെ കോൺട്രാക്റ്റ്. എന്തായാലും അൽവാരോ വാസ്കിസ് പുതിയ ടീമിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം തിരിച്ച് സൈൻ ചെയ്യാൻ പോകുന്നുവെന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ വെറും അതൊരു ഫേക്ക് ന്യൂസാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അൽവാരോ വാസ്കിസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അൽവാരോ വാസ്കിസ് സൈൻ ചെയ്ത പുതിയ ടീമിനെ കുറിച്ചുള്ളത്. എന്തായാലും ഇനി ഐ എസ് എല്ലിൽ അൽവാരോവിനെ കാണാൻ സാധിക്കില്ല. മറ്റ് ക്ലബുകൾക്കായി താരത്തിന് പന്ത് തട്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. കൂടുതൽ ഫുട്ബോൾ ഐ എസ് എൽ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.